നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ടി എച്ച് എസ് എൽ സി, എസ് എസ് എൽ സി, ഹിയറിംഗ് ഇംപേർഡ്, എ എച്ച് എസ് എൽ സി ഫലങ്ങളും പ്രസിദ്ധീകരിച്ചു. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പകരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് വാർത്താസമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിച്ചത്. കേരളത്തിലും ലക്ഷദ്വീപിലുമായി 2939 സെന്ററുകൾ വഴി 434829 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഈ വർഷം ആർക്ക് മോഡറേഷൻ നൽകിയിട്ടില്ല. ആരുടെയും ഫലം വിത്ത്ഹെൽഡ് ചെയ്തിട്ടില്ല. 98.19% പേർ വിജയിച്ചു. കഴിഞ്ഞ വർഷം 97.84% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലാണ്. കുറവ് വയനാട്ടിലും. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്. ഗൾഫിലെ സ്കൂളുകളിൽ 495 പേർ പരീക്ഷ എഴുതിയപ്പോൾ 489 പേർ വിജയിച്ചു. ലക്ഷദ്വീപിൽ 681 പേർ എഴുതിയതിൽ 599 പേരാണ് വിജയിച്ചത്. 37334 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ഗ്രേഡ് നേടാനായി. 426513 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഈ മാസം 20 മുതൽ 25 വരെയാണ് സേ പരീക്ഷ. പരമാവധി 3 വിഷയങ്ങൾ സേ പരീക്ഷയിൽ എഴുതാം. ദേശീയപാത വികസനത്തെ ശ്രീധരൻപിള്ള അട്ടിമറിച്ചു എന്ന് തോമസ് ഐസക്. കേരളത്തിന്റെ ദേശീയപാത വികസനം BJP സംസ്ഥാന അധ്യക്ഷൻ അട്ടിമറിച്ചെന്ന ആരോപണവുമായി ധനകാര്യമന്ത്രി തോമസ് ഐസക്. ദേശീയപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുക്കൽ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീധരൻപിള്ള കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തും മന്ത്രി പുറത്തുവിട്ടു. ഫേസ്ബുക്കിലൂടെയാണ് ഐസക് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദം കേരള വികസനം അട്ടിമറിക്കാനുള്ള സുവർണ അവസരമാക്കുകയാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കേരളത്തിന്റെ ദേശീയപാത വികസനം അട്ടിമറിച്ച അദ്ദേഹത്തെ നാടിന്റെ പൊതുശത്രുവായി പ്രഖ്യാപിച്ച് സാമൂഹികമായി ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ നിലപാടുകളിലെ കേവലമായ അഭിപ്രായ വ്യത്യാസമായി ഈ പ്രശ്നത്തെ ചുരുക്കാനാവില്ല. ഈ നാടിന്റെ ഭാവി വികസനത്തെ പിൻവാതിലൂടെ അട്ടിമറിച്ച ശേഷം വിളക്കിച്ചിരിച്ച് പഞ്ചാര വർത്തമാനമായി നമ്മെ വീണ്ടും വഞ്ചിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കണമെന്ന് നാടൊന്നാകെ ചിന്തിക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5-ഘട്ടം വോട്ടെടുപ്പിൽ പശ്ചിമബംഗാളിലും കാശ്മീരിലും അക്രമം. ജമ്മു കാശ്മീരിലെ പുൽവാമയിലുള്ള ഒരു പോളിംഗ് ബൂത്തിൽ ഗ്രനേഡ് ആക്രമണമുണ്ടായി. ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗാളിലെ ബാരക്പൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. BJP സ്ഥാനാർത്ഥി സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് തൃണമൂൽ പ്രവർത്തകരും ആരോപിച്ചു. 51 മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതിയത്. മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിക്ക് വിലക്ക്. കൺസ്യൂമർ ഫെഡിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് അനുമതി നിഷേധിച്ചെന്ന ആരോപണവുമായി സഹകരണ വകുപ്പ്. എന്നാൽ ചട്ടപ്രകാരം അപേക്ഷ നൽകാത്തതിനാലാണ് അനുമതി നിഷേധിച്ചതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിഷേധിക്കുകയായിരുന്നെന്ന് കൺസ്യൂമർ ഫെഡ് അധികൃതർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇതേ തുടർന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.